എല്ലാവർക്കും ജേർണി ടു സക്സസിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു, ഒപ്പം വിജയാശംസകൾ കൂടി നേരുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെയൊക്കെ ഒരു ക്ഷീണത്തിലായിരിക്കും അല്ലേ ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ ദർശന സമീപനങ്ങളെക്കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം, റെഡിയല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നാല് പ്രധാനപ്പെട്ട ദർശനങ്ങളാണുള്ളത്: ആദർശവാദം, ഐഡിയലിസം, പ്രകൃതിവാദം, നാച്ചുറലിസം, പ്രായോഗികവാദം, പ്രാഗ്മാറ്റിസം, യാഥാർത്ഥ്യവാദം, റിയലിസം. നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കാൻ പോകുന്നത് ആദർശവാദത്തിനെ കുറിച്ചാണ്. എന്താണ് അതിൽ ആദർശവാദത്തിനെ കുറിച്ച് ഏറ്റവും ആദ്യം പറയാൻ കാരണം? ഏറ്റവും ആദ്യ രൂപം കൊണ്ടതും വളരെ പ്രാചീനമായതും ഏതാണ്? ആദർശവാദമാണ്. ഇനി ആദർശവാദത്തിലെ ആദ്യ ദാർശനികർ എന്ന് പറയുന്നത് ആരൊക്കെയാണെന്നറിയാവോ? പ്ലേറ്റോയും സോക്രട്ടീസുമാണ്. ഇനി എല്ലാ വിദ്യാഭ്യാസത്തിലും ഉള്ളതുപോലെ തന്നെ അതിന് ഒരു ലക്ഷ്യമുണ്ട്, പാഠ്യപദ്ധതിയുണ്ട്. ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ്. അതുപോലെ അവിടുത്തെ മാധ്യമം എന്ന് പറയുന്നത് എന്താണ്? മാതൃഭാഷ തന്നെയാണ്. പാഠ്യപദ്ധതി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മാനവിക വിഷയങ്ങൾക്കാണ്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മാനവിക വിഷയങ്ങൾക്കാണ്. ഇനി ശുദ്ധശാസ്ത്ര വിഷയങ്ങൾക്കൊന്നും ഈ ഒരു ആദർശവാദത്തിൽ യാതൊരു സ്ഥാനവുമില്ല. ശുദ്ധശാസ്ത്ര വിഷയങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ദർശനം ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആദർശവാദമെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ആദർശവാദത്തിൻ്റെ വിവിധ രൂപങ്ങളെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. 5 രൂപങ്ങളാണുള്ളത്. അതിൻ്റെ ഉപജ്ഞാതാക്കളെ ഒന്ന് പഠിച്ചു വച്ചേക്കാം. ആദ്യത്തേത് പ്ലേറ്റോണിക് ആദർശവാദമാണ്. അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? പേര് പോലെ തന്നെ നമ്മുടെ പ്ലേറ്റോ ആണ്. രണ്ടാമത്തേത് വസ്തുനിഷ്ഠ ആദർശവാദം. അതിൻ്റെത് അരിസ്റ്റോട്ടിലാണ്. മൂന്നാമത്തേത് ആത്മനിഷ്ഠ ആദർശവാദം. അതിൻ്റെത് ആരാണ്? ബിഷപ്പ് ബാക്ലിയാണ്. അടുത്തത് ഫിനോമിനൻ ആദർശവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഫിനോമിനൻ ആദർശവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ഇമാനുവൽ കാൻ്റ് ആണ്. ഇമാനുവൽ, ഫിനോമിനൽ, രണ്ടും തമ്മിലൊരു ബന്ധം തോന്നില്ലേ? അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്ഷനിലൂടെ എത്തിച്ചേരാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആദർശവാദമാണ് അവസാനത്തേത്. അതിൻ്റെ ഉപജ്ഞാതാവ് ഹെഗലാണ്. അടുത്തത് പ്രകൃതിവാദമാണ്. പേര് പോലെ തന്നെ നമ്മുടെ പ്രകൃതി അടിസ്ഥാനമാക്കിയിട്ടുള്ള ദർശനമാണ് പ്രകൃതിവാദം എന്ന് പറയുന്നത്. പ്രകൃതിവാദം അടിസ്ഥാന തത്വമായിട്ട് രൂപം കൊണ്ട വിദ്യാഭ്യാസ പദ്ധതികളാണ് മോണ്ടിസോറി വിദ്യാലയങ്ങൾ, ടാഗോറിൻ്റെ ശാന്തിനികേതൻ, നീലിൻ്റെ സമ്മർ ഹില്ല്, ഫ്രോബലിൻ്റെ കിൻഡർ ഗാർഡൻ. ഇതെല്ലാം പ്രകൃതിവാദം അടിസ്ഥാന തത്വമായി രൂപം കൊണ്ട വിദ്യാഭ്യാസ പദ്ധതികളാണ്. മറ്റേതിൽ 5 രൂപങ്ങളാണ് നമ്മൾ ആദർശവാദത്തിൽ പറഞ്ഞത്. ഇവിടെ നമ്മൾ 3 രൂപങ്ങളാണ് പറയുന്നത്: യാന്ത്രികം, ജൈവികം, ഭൗതികം. യാന്ത്രികം എന്ന് പറയുന്നത് മനുഷ്യനൊരു യന്ത്രമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് യാന്ത്രികം എന്ന് പറയുന്ന വാദത്തിൽ പറയുന്നത്. ഇനി ജൈവികവാദത്തിൽ എന്താണ് പറയുന്നത്? മനുഷ്യനെ ഒരു ജൈവിക വസ്തുവായിട്ട് തന്നെ കണക്കാക്കുന്നു. ഭൗതികവാദം എന്ന് പറയുന്നത് പ്രകൃതിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വാദമാണ് ഭൗതികം എന്ന് പറയുന്നത്. ഈ 3 പ്രകൃതിവാദത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് കേട്ടോ. ഇനി നമ്മൾ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അറിയാലോ. ഈ സിദ്ധാന്തത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രകൃതിവാദം ഏതെന്ന് ചോദിച്ചാൽ ജൈവശാസ്ത്രീയ പ്രകൃതിവാദമാണ്. ജൈവശാസ്ത്രീയ പ്രകൃതിവാദമാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രകൃതിവാദം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രകൃതിവാദികൾ പഠനം നടത്തുന്ന രീതി എന്ന് പറയുന്നത് എന്താണ്? സ്വയം പഠനമാണ്. അവിടെ പുസ്തകങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല. പ്രകൃതിവാദത്തിൽ കുട്ടികളുടെ സ്ഥാനം എന്ന് പറയുന്നത് ഗവേഷകരാണ്. പ്രകൃതിവാദം ഉദ്ഘോഷിക്കുന്നത് തന്നെ ഗവേഷണ സമീപനം അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് ആണ്. അപ്പോൾ ഈ പ്രകൃതിവാദത്തിൻ്റെ അകത്ത് പുസ്തകങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഇപ്പോൾ പുസ്തകങ്ങൾ കത്തിച്ചു കളയുക, മതിലുകൾ പൊളിക്കുക, ശിശുവിനെ പ്രകൃതിയുടെ മധ്യത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുക, ഇതൊരു പ്രകൃതിവാദത്തെ
പിന്താങ്ങുന്ന വാക്കുകളാണ്. ഇതിൻ്റെ ഉടമ ആരാണെന്നറിയാമോ? റൂസോ ആണ്. അപ്പം നമ്മൾ രണ്ടെണ്ണം കഴിഞ്ഞു, ആദർശവാദം കഴിഞ്ഞു, പിന്നെന്താ കഴിഞ്ഞത്? പ്രകൃതിവാദവും കഴിഞ്ഞു. ആദർശവാദത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എന്തിനായിരുന്നു? മാനവികതയ്ക്കായിരുന്നു. പ്രകൃതിവാദത്തിലോ? സ്വയം പഠനത്തിനാണ്. ഇനി അടുത്തതിലോട്ട് നമ്മൾ പോവുകയാണ്, പ്രായോഗികവാദം. പ്രായോഗികവാദത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സംഘപ്രവർത്തനങ്ങൾക്ക്, അല്ലെങ്കിൽ എന്താ അതിന് പറയുന്നത്, സഹകരണ അധിഷ്ഠിതമായിട്ടുള്ള പഠനങ്ങൾക്കൊക്കെയാണ് എന്ത് പറയുന്നത്, പ്രായോഗികവാദത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി പ്രാഗ്മാറ്റിസം എന്ന പദം രൂപം കൊണ്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ, ആക്ഷൻ എന്നർത്ഥം വരുന്ന പ്രാഗ്മാറ്റിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പ്രാഗ്മാറ്റിസം എന്ന വാക്ക് രൂപം കൊണ്ടത്. ഇതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വസ്തുനിഷ്ഠമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വാദം ഏതാന്ന് ചോദിച്ചാൽ പ്രായോഗികവാദമാണ്. അതുപോലെ തന്നെ അധ്യാപകൻ ഏകാധിപതി ആകാതെ സംഘപ്രവർത്തനങ്ങളുടെ നേതാവാകുന്ന വിദ്യാഭ്യാസ ദർശനവും പ്രായോഗികവാദമാണ്. പ്രായോഗികവാദം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ ഒരു സംഭാവന ഏതാന്ന് ചോദിച്ചാൽ പ്രൊജക്റ്റ് രീതിയാണ്. പ്രൊജക്റ്റ് രീതി ആരാണ് ആവിഷ്കരിച്ചത്? കിൽപാട്രിക്കാണ്. അപ്പം ആശയങ്ങളെ പരീക്ഷണങ്ങളിലൂടെ പരിശോധിച്ച് വിലയിരുത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ പ്രായോഗികവാദികളാണ്. അപ്പോൾ ഇതിനും മൂന്ന് തലങ്ങളുണ്ട്. മാനവിക പ്രായോഗികവാദമുണ്ട്, പരീക്ഷണാത്മക പ്രായോഗികവാദമുണ്ട്, ജൈവ പ്രായോഗികവാദമുണ്ട്. മറ്റേനും മൂന്നെണ്ണം ഉണ്ടായിരുന്നു, ആദ്യത്തേന് അഞ്ചെണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്രായോഗികവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ പിയേഴ്സാണ്. പ്രായോഗികവാദത്തിന് ഏറ്റവും ശക്തമായിട്ട് പിന്തുണ നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ജോൺ ഡ്യൂയിയാണ്. അപ്പോൾ ഉപജ്ഞാതാവ് പിയേഴ്സാണ്, ശക്തമായ പിന്തുണ കൊടുത്തത് ആരാണ്? ജോൺ ഡ്യൂയിയാണ്. അതിൽ പ്രചരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ ഈ പ്രായോഗികവാദം പ്രചരിപ്പിച്ചതിൽ പ്രധാനി ആരാന്ന് ചോദിച്ചാൽ വില്യം ജെയിംസ് ആണ്. മൂന്ന് പേരാണ് നമ്മൾ പഠിച്ചത്. ഉപജ്ഞാതാവ് പഠിച്ചു, പിന്തുണ കൊടുത്തത് പഠിച്ചു, പിന്നെന്താണ്, പ്രധാനി ആരാന്ന്, അതായത് പ്രചരിപ്പിച്ചതിൽ പ്രധാനി ആരാന്ന് പഠിച്ചു. അപ്പോൾ എന്താണ് ഈ അവസാനത്തെ യാഥാർത്ഥ്യവാദം എന്ന് പറയാം? യാഥാർത്ഥ്യവാദം എന്ന് പറയുന്നത് അവർ പ്രസ്താവിക്കുന്നതെന്ന് പറയുന്നത് ഭൗതിക പ്രപഞ്ചമാണ് യാഥാർത്ഥ്യം. എന്താണ്? ഭൗതിക പ്രപഞ്ചമാണ് യാഥാർത്ഥ്യം എന്നാണ് യാഥാർത്ഥ്യവാദികൾ വാദിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യന് പരിസ്ഥിതിയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവുണ്ടായിരിക്കണമെന്ന് വാദിക്കുന്നത് കൂടിയാണ് ഈ യാഥാർത്ഥ്യവാദികളെന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, ശാസ്ത്രീയ യാഥാർത്ഥ്യവാദവും വൈജ്ഞാനിക യാഥാർത്ഥ്യവാദവും. അതുപോലെ 20-ാം നൂറ്റാണ്ടിൻ്റെ ദർശനമെന്ന് കരുതുന്നതും ഏതാണ്? യാഥാർത്ഥ്യവാദമാണ്. ബോധനത്തിൽ അനുക്രമീകരണം പാലിക്കണമെന്ന് വാദിക്കുന്ന വിദ്യാഭ്യാസ ദർശനം ഏതെന്ന് ചോദിച്ചാൽ യാഥാർത്ഥ്യവാദമാണ്. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളെന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ, ജോൺ ലോക്ക്, സെൻറ്റ് തോമസ് അക്വിനാസ് ഇവർ മൂന്ന് പേരുമാണ് പ്രധാനപ്പെട്ട പ്രയോക്താക്കളെന്ന് പറയുന്നത്.